മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് ചന്ദ്ര ലക്ഷ്മണും ടോഷ് ക്രിസ്റ്റിയും. സീരിയൽ താരങ്ങളായ ഇവരെ ഏറെ നാളായി മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറെ നാളായി സീരിയൽ സജീവമായി നിൽക്കുന്ന ഇരുവരും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമായിരുന്നു ആരാധകർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇവരുടെ വിവാഹ ആഘോഷവും മലയാളികളും ആഘോഷിച്ചതാണ്. ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് ടോഷിൻ്റെ യൂട്യൂബ് ചാനലിലെത്തിയാണ് ചന്ദ്രയും ടോഷും ഒരുമിച്ച് പറഞ്ഞത്. രണ്ടു പേർക്കും ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഇരുവരും ചേർന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം അറിയിച്ചതും. കുഞ്ഞ് ജനിക്കുന്നതിന് തലേ ദിവസം വരെയും സീരിയലിൽ എല്ലാ തരം ഷൂട്ടുകളും ചെയ്ത ചന്ദ്രയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു. ഇപ്പോഴിത ചന്ദ്ര ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതിനെക്കുറിച്ചും ഡിസ്ചാർജായി വരുമ്പോൾ വീട്ടിൽ നൽകിയ സർപ്രൈസുമെല്ലാം പങ്കുവച്ചിരിക്കുകയാണ് ടോഷ് ക്രിസ്റ്റി. അതോടൊപ്പം തന്നെ ആരാധകരോട് ഇനി രണ്ട് വർഷം കഴിഞ്ഞ് അടുത്ത കുഞ്ഞുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര ഞെട്ടിത്തരിച്ച് ഇനി എനിക്ക് വയ്യ എന്ന് പറയുന്നതും നമുക്ക് കേൾക്കാം. വളരെ രസകരമായി തന്നെ ഇവരുടെ വീഡിയോ എല്ലാവരും ഏറ്റെടുത്തു. ചന്ദ്രയും ടോഷും എപ്പോൾ എത്തിയാലെന്ന് ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ചന്ദ്രയും ടോഷും അടിപൊളി കപ്പിൾസ് ആണെന്നും ആരാധകർ പറയാറുണ്ട്. ചന്ദ്രയെക്കുറിച്ചും ടോഷിനെക്കുറിച്ചും എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാറുള്ളതെന്നും ഹേറ്റേഴ്സ് ഇല്ലാത്ത താരങ്ങളാണ് ഇരുവരെന്നും എപ്പോഴും ആരാധകർ പറയാറുണ്ട്. ചന്ദ്രയെ അറിയാതെ വീട്ടിൽ മുറി ഡെക്കറേറ്റ് ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ പണി. സ്വന്തം സുജാത സീരിയൽ ടീമിലെ ആർട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് റൂം അലങ്കരിക്കാൻ ടോഷിനെ സഹായിച്ചത്. എല്ലാം സെറ്റ് ചെയ്ത് ചന്ദ്രയെയും കുഞ്ഞിനെയും കൂട്ടി വരാനായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ ചന്ദ്രയെ പരിപാലിച്ച ഡോക്ടറും നഴ്സുമാർക്കുമെല്ലാം ഒപ്പം നിന്ന് വീഡിയോയും സെൽഫിയും എടുത്തു. ഒരു സെലിബ്രിറ്റി ജാടയും ഇല്ലാതെ പേഷ്യൻ്റ് ആയിരുന്നു ചന്ദ്ര എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. ചന്ദ്ര വളരെ എനർജറ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെലിവറി ഭയങ്കര എളുപ്പമായിരുന്നു. തലേ ദിവസം വരെ സീരിയലിൽ ഷൂട്ടിംഗ് ചെയ്തതുകൊണ്ട് തന്നെ എക്സസൈസുകളൊക്കെ മുടങ്ങാതെ ചന്ദ്ര ചെയ്യുന്നുണ്ടായിരുന്നു. സെൽഫി എടുക്കുന്നതിനിടയിൽ നഴ്സുമാരാണ് അടുത്ത കുഞ്ഞിനെക്കുറിച്ച് ചന്ദ്രയോട് ടോഷിനും ചോദിക്കുന്നത്. അടുത്ത കുഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞ് വന്നതിൻ്റെ എല്ലാം കഴിയട്ടെ എന്നായിരുന്നു ചന്ദ്രയുടെ പ്രതികരണം. ആകെ മടുത്ത് ക്ഷീണിച്ചതുപോലെയായിരുന്നു ചന്ദ്ര പ്രതികരിച്ചത്. ഒരുമിച്ചാവുമ്പോൾ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നോളുമെന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു നേഴ്സ് ഉപദേശിക്കുന്നതും ഈ വീഡിയോയിൽ കേൾക്കാം. ശേഷം വീട്ടിലെത്തിയ ചന്ദ്രയും കുഞ്ഞിനെയും അമ്മ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നു. ചിരിച്ചുകൊണ്ടാണ് വാവ വീട്ടിലേക്ക് കടന്നു വന്നത്. വീട്ടിൽ പരിചയമില്ലാത്ത ഷൂസ് കണ്ട് ചന്ദ്ര ചോദിച്ചപ്പോൾ തന്നെ സർപ്രൈസ് പൊളിയുമോ എന്ന് ടോഷ് കരുതി. എന്നാൽ എന്തോ സർപ്രൈസ് ഉണ്ടാവുമെന്ന് തനിക്ക് ഇന്നലെ തോന്നിയിരുന്നുവെന്നാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ചന്ദ്ര പറയുന്നുണ്ട്. അതിമനോഹരമായി തന്നെ സർപ്രൈസുകളെല്ലാം ചന്ദ്രയെ സന്തോഷിപ്പിച്ചു. ചന്ദ്രയും കുഞ്ഞിനും വീടിനേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ ടോഷിന് അതിഭയങ്കരമായ സന്തോഷം തോന്നി. ഏറെ നാളുകൾക്ക് ശേഷം അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു, അമ്മ എന്ന പദവിയിലേക്ക്. അവൾക്ക് വലിയൊരു സർപ്രൈസ് ഒരുക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് ടോഷ് ചന്ദ്രയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു സർപ്രൈസ് ഒരുക്കിയത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.